കേരളത്തിലെ ഏറ്റവും വലിയ വനമ്യൂസിയം കൊല്ലം ജില്ലയിലെ കുളത്തൂപ്പുഴയിൽ സജീവമായി. പ്രകൃതിദത്ത ആവാസ വ്യവസ്ഥ നിലനിർത്തിക്കൊണ്ടുള്ള വനമ്യൂസിയം സഞ്ചാരികൾക്ക് വ്യത്യസ്ത അനുഭവമാണ് സമ്മാനിക്കുന്നത്. തിരുവനന്തപുരം തെങ്കാശി അന്തർ സംസ്ഥാന പാതയിൽ കുളത്തൂപ്പുഴ പട്ടണ ഹൃദയത്തിൽ കുളത്തൂപ്പുഴ പോലീസ് സ്റ്റേഷനും ഈ അടുത്ത് ഉദ്ഘാടനം നിർവഹിച്ച രവീന്ദ്രൻ സ്മാരക മന്ദിരത്തിനും എതിർവശത്തായി 3.5 ഏക്കറിനുള്ളിൽ തികച്ചും അത്യാധുനിക രീതിയിലാണ് സംസ്ഥാനത്തെ ആദ്യ വനമ്യൂസിയം സജ്ജമാക്കിയിട്ടുള്ളത്. കുളത്തൂപ്പുഴയാറിന്റെ തീരത്തായുള്ള മ്യൂസിയത്തിന്റെ സമീപത്ത് ചെറിയ വനവുമുണ്ട്. രാവിലെ 10 മണി മുതൽ 5 മണി വരെയാണ് പ്രവേശനം. തിങ്കളാഴ്ച അവധി ദിവസമാണ്. 50 രൂപയാണ് പ്രവേശന ടിക്കറ്റ് നിരക്ക്. അതിമനോഹരമായ രൂപകൽപ്പന ചെയ്തിരിക്കുന്ന കെട്ടിടങ്ങളും വൃത്തിയുള്ളതും പ്രകൃതി രമണീയവുമായ അന്തരീക്ഷവും വനപ്രദേശത്ത് പ്രശാന്ത സുന്ദരമായ സ്ഥാനവും ആദ്യ കാഴ്ചയിൽ തന്നെ ഈ വന മ്യൂസിയത്തിനോട് ഏതൊരു സന്ദർശകനും മമത തോന്നുന്ന കാഴ്ചകളാണ്. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് അനുവദിച്ച പദ്ധതിയിൽ 10 കോടി രൂപ ചെലവിട്ടാണ് ഇതിന്റെ നിർമ്മാണം. കേരളത്തിന്റെ അഭിമാന പദ്ധതികളിൽ ഒന്നായ ഈ വന മ്യൂസിയം ആധുനിക പ്രകാശ ശബ്ദ സന്നിവേശങ്ങൾ കൂട്ടിയിണക്കി കാടിന്റെ അനുഭവങ്ങൾ നേരിട്ടറിയുന്ന വിധത്തിലാണ് സജ്ജീകരിച്ചിട്ടുള്ളത്. സന്ദർശനത്തിനെത്തുന്നവരെ മ്യൂസിയ കവാടത്തിൽ സ്വാഗതമേകി നിൽക്കുന്നത് കരിങ്കൽ ചീടുകൾ കൊണ്ട് നിർമ്മിച്ച കരിവീരന്റെ ശില്പമാണ്. മ്യൂസിയം പരിചയപ്പെടുത്തുവാൻ ഡിജിറ്റൽ മലമുഴക്കി വേഴാമ്പലുമുണ്ട്. വന്യജീവികളുടെ ആവാസ വ്യവസ്ഥയും മറ്റും വിവരിക്കുന്ന പ്രതിമകളും ചിത്രങ്ങളും മ്യൂസിയത്തിൽ കാഴ്ചക്കാർക്കായി ഒരുക്കിയിട്ടുണ്ട്. വനവൈവിധ്യത്തിന്റെ മാതൃകകൾ, വന്യജീവി ശില്പങ്ങൾ, ഗോത്ര സംസ്കാര പൈതൃകങ്ങൾ എന്നിവയെക്കുറിച്ച് അറിയുവാൻ ആഗ്രഹിക്കുന്നവർ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഇടമാണ് കുളത്തൂപ്പുഴ വനം മ്യൂസിയം. ഇതുകൂടാതെ കുട്ടികളുടെ പാർക്ക്, വനവിഭവങ്ങളുടെയും തടി ഇനങ്ങളുടെയും മാതൃകകൾ, ഇൻഫർമേഷൻ സെന്റർ, ലഘുഭക്ഷണശാല, ഗസ്റ്റ് ഹൌസ് എന്നിവയെല്ലാം മ്യൂസിയത്തിലുണ്ട്. ജൈവവൈവിധ്യം നിലനിർത്തി ഭൂപ്രകൃതിക്ക് ഇണങ്ങുന്ന രീതിയിലാണ് മ്യൂസിയത്തിന്റെ നിർമ്മാണം. കേരളത്തിന്റെ വിവിധയിനം വനവൃക്ഷങ്ങളുടെ മാതൃകകൾ, വന്യജീവി ശില്പങ്ങൾ, ഗോത്ര സംസ്കാരങ്ങൾ, പൈതൃകങ്ങൾ എന്നിവയും ഇവിടെ വിസ്മയകരമാകുന്നു. വന്യജീവികളുടെ ആവാസ വ്യവസ്ഥകൾ വിവരിക്കുന്ന ചിത്രങ്ങളും ശില്പങ്ങളും ഇവിടെ എത്തുന്ന സഞ്ചാരികൾക്കായി ഒരുക്കിയിട്ടുണ്ട്. ആധുനിക സാങ്കേതിക വിദ്യയിൽ മിന്നിമറയുന്ന ജീവികൾ, നിർമ്മിത ബുദ്ധിയും ഓഗ്മെന്റ് റിയാലിറ്റിയും സംയോജിപ്പിച്ചുള്ള മൃഗശാലയും ഇവിടെ അനുഭവിച്ചറിയാം. കാടിന്റെ വിസ്മയങ്ങളും വനവാസവും ജീവിതവും തൊഴിലും എല്ലാം ഇവിടെ അടുത്തറിയുവാൻ കഴിയും. പണ്ടുകാലത്തെ ആദിവാസി കുടിലുകളും ഊരുമൂപ്പന്മാരും അവർ ഉപയോഗിച്ചിരുന്ന ആയുധങ്ങളുമെല്ലാം ചിത്രങ്ങളടക്കം ഇവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നു. ഓരോ നൂറ്റാണ്ടിലും കേരളത്തിലെ ഭൂപ്രകൃതിക്കുണ്ടായ മാറ്റങ്ങൾ, അവ വിശദീകരിക്കുന്ന ചിത്രങ്ങളും കുറിപ്പുകളും, കേരളത്തനിമ വിളിച്ചോതുന്ന കളർപ്പെറ്റ് വേഷങ്ങളും ആയുധങ്ങളും ഇവിടെ സജ്ജമാക്കിയിട്ടുണ്ട്. വഴിനീളെ കാട്ടുമൃഗങ്ങളും ഉരുകങ്ങളുമെല്ലാം സന്ദർശകർക്ക് വ്യത്യസ്ത വിരുന്നേകും. അതോടൊപ്പം സമുദ്ര അടിത്തട്ടിലെ വിസ്മയങ്ങളും ഇവിടെ അടുത്തറിയാം. ഉദ്ഘാടനം കഴിഞ്ഞ ഇതുവരെയും വളരെ ഭംഗിയോടുകൂടി തന്നെ നിലനിർത്തിയിരിക്കുന്ന ഒരിടമായാണ് ഇവിടം അനുഭവപ്പെട്ടത്. പലപ്പോഴും ടൂറിസം കേന്ദ്രങ്ങൾ അറ്റകുറ്റപ്പണികൾ നടത്താതെയും അപ്ഡേറ്റ് ചെയ്യാതെയും വൃത്തിഹീനമായി മാറുന്ന കാഴ്ചകൾ നമ്മുടെ നാട്ടിൽ തുടരെ കാണാറുണ്ട്. തീർച്ചയായും ഇവിടം എന്നും ഇതിലും മനോഹരമായി നിലനിൽക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.